ഒരു സൂപ്പർ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മുടെ ആമസോൺ ഓൺലൈനിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. നമുക്കറിയാം ഇന്ന് 5.1 സിസ്റ്റം, അത് മിക്ക എല്ലാ വീടുകളിലും ഇത് കോമൺ ആണ്. അതുപോലെ തന്നെ 2.1 ചാനലിൽ എല്ലാം യൂസ് ചെയ്യുന്ന പല ആളുകളുണ്ട് പല രീതിയിൽ, സൗണ്ട് സിസ്റ്റം വന്ന സമയം തൊട്ട്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിൽ എങ്ങനെ ബ്ലൂടൂത്ത് ഇതിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സൂപ്പർ പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് ടിപി ലിങ്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇവരെ ബ്ലൂടൂത്ത് സിസ്റ്റം ആണ്. എന്റെ അടുത്ത് ആദ്യം ലോജിടെക്കിന്റെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ പുതുതായിട്ട് വാങ്ങിയാണ് ഈ ടിപി ലിങ്ക് എന്ന് പറയുന്ന കമ്പനിയുടേത്. അപ്പം ഇതിന് മറ്റുള്ള, അല്ലെങ്കിൽ ഞാൻ മുമ്പ് യൂസ് ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഈ സംഭവം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൽ നമ്മൾ നോർമലി ഒരു പെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ബട്ടൺ അമർത്തിയിട്ട് കുറച്ചിരുന്ന് വെയിറ്റ് ചെയ്യണം. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സിമ്പിളാണ്. എന്ന് വെച്ചാൽ നമ്മൾ നോർമലി പ്ലഗ് ചെയ്യുന്നു, പ്ലഗ് ചെയ്ത് ആ സ്പോട്ടിൽ തന്നെ ഇതിൽ ലൈറ്റ് ഓൺ ആവുന്നു, നമുക്ക് ആ സ്പോട്ടിൽ തന്നെ മൊബൈൽ സെർച്ച് കൊടുക്കുന്നു, വിത്തിൻ സെക്കൻഡ്സിൽ അത് കണക്ട് ആവുന്നു. മറ്റുള്ളത് പോലെ കുറച്ച് നേരം സമയം എടുത്ത് അങ്ങനെ ഒന്നുള്ള ഒരു കണക്ടിവിറ്റി സംഭവങ്ങളൊന്നുമില്ല. ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു പ്രൊഡക്റ്റ് ആണ്. അതാണ് ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു ബോക്സിന് മുകളിൽ മെയിൻ ഈസി ആയിട്ട് ആ തുറന്ന് ബോക്സ് തുറന്ന ഉടനെ തന്നെ കാണിക്കുന്നത്. ആ ടിപി ലിങ്ക് എന്ന് പറയുന്നത് ഇതാണ് ഈ ഐറ്റം, ബ്ലൂടൂത്ത് ഡിവൈസ്. എനിക്കൊന്നും അതിന്റെ സൈസ് തന്നെ മാക്സിമം ഒരു 2 ഇഞ്ചിന്റെ ഉള്ളിൽ ഒരു ഓവൽ ഷേപ്പാണ് സൈസ് വരുന്നത്, ബ്ലാക്ക് കളറാണ് വരുന്നത് ആ ഒരു പ്രൊഡക്റ്റ്. വളരെ സിമ്പിൾ, എന്ന് വെച്ചാൽ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു സിമ്പിൾ സിസ്റ്റാണത്. കാണുമ്പോൾ തന്നെ ചെറിയൊരു, ഞാൻ പറഞ്ഞ ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഓവൽ ആയിട്ടുള്ള സിമ്പിൾ സിസ്റ്റാണ്, നിങ്ങൾക്ക് ആ കാണാം. ദെൻ അതേപോലെ തന്നെ ബോക്സിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിതിന്റെ അഡാപ്റ്റർ വരുന്നുണ്ട്, ഒരു അത് ടിപി ലിങ്കിന്റെ ഒറിജിനൽ അഡാപ്റ്റർ തന്നെയാണ് വരുന്നത്. ഇപ്പം മറ്റു നമുക്കറിയാം പല കമ്പനീൻ്റെതും അവരുടെ ഓൺ അഡാപ്റ്റർ ആവില്ല, മറ്റു പല കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ട് അവർ ഇതിൽ ബോക്സിനകത്ത് വെക്കുക ചെയ്യുക. പക്ഷേ ഇത് ഒറിജിനൽ ടിപി ലിങ്കിന്റെ തന്നെ അഡാപ്റ്റർ തന്നെയാണ് വരുന്നത്. അതിനൊരു USB കേബിൾ വരുന്നുണ്ട്, നോർമൽ USB ചാർജിങ് കേബിളാണ്, ചാർജിങ് അല്ല നോർമൽ കേബിളാണ് വരുന്നത് USBയുടെ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഓക്സ് കേബിൾ നിന്ന് 2.2 ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന, ലെഫ്റ്റ് റൈറ്റ് കൺവേർട്ട് ചെയ്യുന്ന ഒരു കേബിൾ അതിന്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ടാഗ് നിങ്ങൾക്ക് അതിന്റെ കൂടെ വരുന്നുണ്ട്. ടാഗ് മീൻ ഒരു ഒരു സിൽവർ പ്ലേറ്റഡ് ആയിട്ടുള്ള, ഒരു കാണുമ്പോൾ എന്താ പറയുക, ഒരു ചിപ്പ് പോലെ തോന്നിക്കുന്ന സാധനം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ NFC ഈസി കണക്ട് ചെയ്യുന്ന ഒരു സൂപ്പർ പ്രൊഡക്റ്റാണത്. എനിക്ക് ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ എന്തിനാണല്ലോ മനസ്സിലായി, എന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കറാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത് അങ്ങനെയുള്ള പ്രൊഡക്റ്റല്ല. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൊബൈൽ ഫോണിന്റെ ബാക്കിൽ ഇത് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഈ ഡിവൈസ് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് അതിന് തൊട്ടടുത്ത് മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ബ്ലൂടൂത്തുമായിട്ട് ഇത് പെയർ ആവും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ ഈസി ആയിട്ട് പെയർ ആവും ആ സ്പോട്ടിൽ തന്നെ. ഇത് എവിടെയാണോ ഉള്ളത് അതുമായിട്ട് ഈസി ആയിട്ട് പെയർ ആവും. ഓക്കെ, പിന്നെ വരുന്നത് നമ്മൾ ഓക്സ് കേബിൾ, ഓക്സ് ടു ഓക്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേബിൾ കൂടി അതിന്റെ കൂടെ ബോക്സിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ 1 ഇയർ വാറന്റിയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് കമ്പനി കൊടുക്കുന്നത്. ജസ്റ്റ് അത് പ്ലഗ് ചെയ്തു, പ്ലഗ് ചെയ്ത സമയത്തിന് ആ സ്പോട്ടത്തിന് അത് ഓണായി, പിന്നെ ജസ്റ്റ് മൊബൈൽ എടുത്തിട്ട് അതിൽ പെയർ ചെയ്യാം, അത്രേ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇത്രയും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. വേറെ അതിൽ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള അത് എങ്ങനെ സെർച്ച് ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ഒരു സംഭവങ്ങളും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിമ്പിൾ ഒരു കോംപ്ലിക്കേഷൻ തോന്നിക്കുന്ന ഒരു സംഭവങ്ങളും അതിന്റെ അകത്തില്ല. ഒരു ബട്ടണോ ഒന്നുമില്ല. കാണുമ്പോൾ എന്താ പറയുക, നല്ലൊരു ഭംഗിയുള്ള ഒരു നമ്മളെ ഈ വിഗാർഡിനൊക്കെ സ്റ്റെബിലൈസർ ഉണ്ട് ഇതേ മോഡലായിട്ട് വരുന്നത്. അതേ സംഭവം ഒരു 2 ഇഞ്ച് സൈസിലേക്ക് ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലത്തെ ഒരു സിമ്പിൾ സിസ്റ്റം. കാണുമ്പോൾ തന്നെ ഒരു സുപ്പീരിയർ ക്വാളിറ്റി നിങ്ങൾക്ക് അതിന് ആ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ഫീൽ ചെയ്യും. അത്ര ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് കോസ്റ്റ് വരുന്നതാണെങ്കിൽ ഏകദേശം 1999 ആണ് അതിന്റെ MRP നമുക്ക് ഇതിൽ കാണിച്ചത്, ആമസോണിൽ കാണിച്ചത്. പക്ഷെ ഞാൻ വാങ്ങിയത് 1499 രൂപയ്ക്കാണ്, ഓൾമോസ്റ്റ് 1500 രൂപ. ഫ്രീ ഡെലിവറിയാണ്. ഞാൻ ഏകദേശം എനിക്ക് ഓർഡർ ചെയ്തിട്ട് ഒരു 3-4 ദിവസം കൊണ്ട് ആ പ്രൊഡക്റ്റ് എനിക്കിവിടെ എനിക്ക് ഡെലിവറി കിട്ടി. കാലിക്കറ്റ് എനിക്ക് എന്റെ ഷോപ്പിൽ ഡെലിവറി കിട്ടി. അപ്പം അത്രയും ഒരു സിമ്പിൾ പ്രൊഡക്റ്റാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി നിങ്ങൾക്ക് ഒരു 2.1 അല്ലെങ്കിൽ 5.1 ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ലാത്ത ഒരു ഹോം തിയേറ്റർ അങ്ങനത്തെ എന്തെങ്കിലും സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ബ്ലൂടൂത്തിലേക്ക് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രൊഡക്റ്റാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് റേഞ്ച് കാണിക്കുന്നത് 33 മീറ്റർ ആണ്. 33 മീറ്റർ പറയുമ്പോൾ ഏകദേശം 66 ഫീറ്റിൽ കൂടുതലാണ് ഇതിന് റേഞ്ച് കാണിക്കുന്നത്.